നമസ്കാരം. ടെസ്ലയുടെയും അതുപോലെ തന്നെ സ്പേസ് എക്സിൻ്റെയും എല്ലാം മേധാവിയായ ഇലോൺ മസ്കിനെ അറിയാത്തവരായി ആരുമുണ്ടാവില്ല. ഇലോൺ മസ്ക് കഴിഞ്ഞ ദിവസം ട്വിറ്റർ ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ്. ട്വിറ്റർ എന്ന സമൂഹമാധ്യമങ്ങളിലെ അഗ്രഗണ്യരായ കമ്പനിയെ ഇലോൺ മസ്ക് ഏറ്റെടുക്കുന്ന, അവരുടെ ഭൂരിപക്ഷ ഓഹരികളെയും ഏറ്റെടുക്കുന്ന വാർത്തകളെല്ലാം നമ്മൾ കണ്ടതാണ്. എന്തായാലും ഇലോൺ മസ്ക് താജ്മഹലിനെ പുകഴ്ത്തിക്കൊണ്ട്, അനവസരത്തിൽ പുകഴ്ത്തിക്കൊണ്ടൊരു ട്വീറ്റ് കഴിഞ്ഞ ദിവസം ഇട്ടിരുന്നു. അതായത് താജ്മഹലിനെ സംബന്ധിച്ച ചില വിവാദങ്ങൾ ഇന്ത്യയിൽ ആരംഭിക്കുമ്പോഴാണ്. അതായത് താജ്മഹൽ ഒരു ഹൈന്ദവ ക്ഷേത്രത്തെ തകർത്തുകൊണ്ടാണ് പണിതത്, അല്ലെങ്കിൽ അതിനകത്ത് 22 അടച്ചിട്ട മുറികളുണ്ട്, ദുരൂഹതയുണ്ട് എന്നെല്ലാം കോടതിയിൽ ഹർജിയായി വന്ന സംഭവങ്ങളെല്ലാം വാർത്തയായിരുന്നു. അപ്പോഴാണ് ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇലോൺ മസ്ക് താജ്മഹലിനെ പുകഴ്ത്തിക്കൊണ്ട് ഇതൊരു വലിയ ലോകാത്ഭുതമാണ് എന്നെഴുതിക്കൊണ്ട് ഇലോൺ മസ്ക് ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ട്വീറ്റിനെ പിന്തുണച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അമ്മയും പണ്ട് ഓസ്ട്രേലിയയിലേക്കുള്ള യാത്രാമധ്യ ഇന്ത്യയിൽ വരികയും ആഗ്രയിൽ താജ്മഹൽ സന്ദർശിച്ച കാര്യങ്ങളൊക്കെ അവരെഴുതിയിട്ടുണ്ട്. പക്ഷേ ഈ ട്വീറ്റുകൾക്ക് മറുപടിയായി ഇന്ത്യയിൽ നിന്നും കുറച്ച് ട്വീറ്റുകൾ വന്നിട്ടുണ്ട്. അതായത് താജ്മഹൽ എന്നത് ഒരു ഓവർ റേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ പെരുപ്പിച്ച് കാട്ടിയിട്ടുള്ള ഒരു സ്മാരകമാണ്. അത് സത്യത്തിൽ ഈ പറയുന്നത് പോലെ ഒരു വേൾഡ് ഹെറിറ്റേജായി മാറാൻ തക്ക എന്താണ് താജ്മഹലിൽ ഉള്ളത് എന്നാണ് ഇന്ത്യക്കാർ ഇലോൺ മസ്കിനോട് ചോദിക്കുന്നത്. ആയിരക്കണക്കിന് പുരാതനമായ ഇന്ത്യൻ വാസ്തുവിദ്യയുടെ വിസ്മയമായ ആയിരക്കണക്കിന് പുരാതന ക്ഷേത്രങ്ങൾ ഇന്ത്യയിലുണ്ട്. അവിടെ നിന്നും മൊധേരയിലെ സൂര്യക്ഷേത്രവും കൊണാർക്കിലെ സൂര്യക്ഷേത്രവും അതുപോലെ തന്നെ എല്ലോറയിലെ കൈലാസ ക്ഷേത്രവും അക്ഷർധാം ക്ഷേത്രവും ഉൾപ്പെടെ നിരവധി ക്ഷേത്രങ്ങളുടെ ചിത്രങ്ങളും അവയുടെ വിശദീകരണങ്ങളും വിവരങ്ങളും അത്ഭുതങ്ങളുമെല്ലാം, കൗതുക കാഴ്ചകളുമെല്ലാം ഇലോൺ മസ്കിൻ്റെ മറുപടിയായി, ആ ട്വീറ്റിന് മറുപടിയായി ആളുകൾ ട്വീറ്റ് ചെയ്യുന്നുണ്ട്. അതായത് താജ്മഹൽ എന്ന ഒരു സൗധം, അത് നമ്മൾ വിചാരിക്കും പോലെ, അല്ലെങ്കിൽ നമ്മുടെ ചരിത്രത്തിൽ നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞ് പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് പോലെ അത്ര മഹത്തരമായ സൃഷ്ടിയൊന്നുമല്ല. തീർച്ചയായും താജ്മഹൽ ഒരു മഹത്തായ സൃഷ്ടി തന്നെയാണ്. പക്ഷേ അതിനേക്കാളേറെ വിസ്മയങ്ങളായ, വാസ്തുവിദ്യാ വിസ്മയങ്ങളായ നിരവധി ചരിത്ര സ്മാരകങ്ങൾ ഇന്ത്യയിലുണ്ട്. ബോധപൂർവം അവയെക്കുറിച്ചുള്ള വിവരങ്ങൾ നമ്മുടെ നാട്ടിലെ ഇളം തലമുറയെ പഠിപ്പിക്കുന്നുമില്ല. വിദേശങ്ങളിലും അത്തരത്തിലാണ് പ്രചരിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇലോൺ മസ്കിനെ പോലുള്ളവർ താജ്മഹലിനെ ഇങ്ങനെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നത്. 2007 തൻ്റെ ഇന്ത്യൻ പര്യടനത്തിനിടയിലാണ് അദ്ദേഹം താജ്മഹൽ സന്ദർശിച്ചത് എന്ന് അദ്ദേഹം എഴുതുന്നുണ്ട്. ഒരാൾ അതിന് മറുപടിയായി ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് 2007 താങ്കളുടെ സന്ദർശനത്തിൽ ആയിരക്കണക്കിന് ഇത്തരം താജ്മഹലിനേക്കാൾ വിസ്മയകരമായ കെട്ടിടങ്ങളും സ്ഥലങ്ങളും ഇന്ത്യയിലുണ്ട്. പുരാതനമായ ക്ഷേത്രങ്ങൾ, പുരാതനമായ സ്ഥലങ്ങൾ, അതുപോലെ തന്നെ മറ്റു നിർമ്മിതികളെല്ലാം, നമ്മുടെ കോട്ടകൾ, ഇതെല്ലാം നമ്മുടെ ഭാരതത്തിലുണ്ട്. ഇതൊക്കെ താങ്കളൊന്ന് കാണണമായിരുന്നു എന്നാണ് ഒരാൾ ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും ഇലോൺ മസ്കിൻ്റെ ഈ ട്വീറ്റിന് പിന്നാലെ, ഇലോൺ മസ്കിനൊരു പക്ഷേ ഇന്ത്യയിൽ താജ്മഹലിനെക്കുറിച്ച് മാത്രമേ അറിവുണ്ടായിരിക്കുകയുള്ളൂ, പക്ഷേ ഈ ട്വീറ്റോടുകൂടി ഇന്ത്യയിലുണ്ടായിട്ടുള്ള, അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ചരിത്ര സ്മാരകങ്ങളുടെ എല്ലാം അറിവ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്നും ഉരുളയ്ക്കുപ്പേരി കണക്കെയുള്ള മറുപടിയാണ് ഈ ട്വീറ്റിന് മറുപടിയായി ലഭിച്ചിട്ടുള്ളത്. കൈലാസക്ഷേത്രം ലോകത്തിൽ ഒറ്റക്കല്ലിൽ തീർത്ത, മോണോലിത്തിക് സ്ട്രക്ചർ എന്ന് പറയാവുന്ന, ഒറ്റക്കല്ലിൽ തീർത്ത ഏറ്റവും വലിയ ഒരു നിർമ്മിതിയാണ് എല്ലോറയിലെ കൈലാസക്ഷേത്രം എന്നത്. അതുപോലൊരു നിർമ്മിതി ഇനി ആർക്കെങ്കിലും ഉണ്ടാക്കാൻ കഴിയുമോ എന്നാണ് ഒരാൾ ഇലോൺ മസ്കിന് മറുപടിയായി ചോദിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സുചീന്ദ്രത്തെ ക്ഷേത്രഗോപുരം, സുചീന്ദ്രം, തമിഴ്നാട്ടിലെ സുചീന്ദ്രം ക്ഷേത്രഗോപുരം, ആ ക്ഷേത്രഗോപുരം, അടികളോളം ഉയരമുള്ള ഈ ക്ഷേത്രഗോപുരവും ആ ഗോപുരം നിർമ്മിച്ചിരിക്കുന്ന രീതിയുമെല്ലാം മനുഷ്യൻ നിർമ്മിച്ചതാണോ എന്ന് വരെ പലർക്കും സംശയമുണ്ട്. പലരും ഇത് അന്യഗ്രഹജീവികൾ നിർമ്മിച്ചതാണ് എന്ന് വരെ പറയപ്പെടുന്നു. ഇത്തരത്തിൽ വളരെ ആശ്ചര്യകരമായ, വിസ്മയകരമായ ധാരാളം സ്മാരകങ്ങളും പുരാതന ക്ഷേത്രങ്ങളും, ഭാരതീയരുടെ വാസ്തുശില്പം ചാതുര്യം വിളിച്ചോതുന്ന നിരവധി ക്ഷേത്രങ്ങളും പുരാതന കെട്ടിടങ്ങളും ഭാരതത്തിലുണ്ട് എന്നത് ഇലോൺ മസ്കിനെ നിരവധി ഇന്ത്യക്കാർ ട്വീറ്റിലൂടെ എഴുതി അറിയിച്ചിരിക്കുന്നു. സത്യത്തിൽ ഈ ട്വീറ്റും ഇതിന് ലഭിച്ച മറുപടികളും നമ്മളും അതിൻ്റെ ഉള്ളടക്കം വായിച്ചു പഠിക്കേണ്ടതാണ്. കാരണം പലർക്കും താജ്മഹൽ എന്താണ് എന്നറിയാവുന്ന പലർക്കും
താജ്മഹലിനേക്കാൾ മഹത്തരമായ, അതിനേക്കാൾ പഴക്കമുള്ള നമ്മുടെ ഇന്ത്യൻ വാസ്തുശില്പത്തെക്കുറിച്ചോ ഇന്ത്യൻ നിർമ്മിതിയെക്കുറിച്ചോ അറിയാനുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ചരിത്ര പഠനത്തിൽ കുറവായിരുന്നു. ഇപ്പോൾ ആ ചരിത്രമെല്ലാം മറനീക്കി പുറത്തു വരുന്ന ഒരു കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിലാണ് ഇന്ത്യക്കാരുടെ ട്വിറ്ററിലൂടെയുള്ള തിരിച്ചടി എന്നോർക്കണം. ഇലോൺ മസ്ക് അതിൻ്റെ അറിവുകേടിന് ഇന്ത്യ അറിവുകൊണ്ട് തിരിച്ചടിച്ചിരിക്കുന്നു എന്ന് വേണം ഈ സംഭവത്തെ വിശേഷിപ്പിക്കാൻ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.